കാണികളുടെ പങ്കാളിത്തം കൊണ്ട് വളരെ ശ്രദ്ധേയമായി കോട്ടയത്ത് നടക്കുന്ന എം ജി സർവകലാശാല കലോത്സവം ഇന്ന് ആറാം ദിവസം വിവിധ വേദികളിലായി നടക്കുന്ന മത്സരങ്ങൾ കാണാൻ ഒരുപാട് വിദ്യാർത്ഥികളും കലാസ്വാദകരും എത്തിച്ചേർന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എറണാകുളത്തെ മൂന്ന് കോളേജുകൾ തമ്മിലാണ് ഏറ്റവും വലിയ മത്സരം നടക്കുന്നത്. പോയിൻ്റ് നിലയിൽ തേവര SH കോളേജാണ് മുന്നിൽ, രണ്ടാം നിലയിൽ തൃപ്പൂണിത്തുറ RLV കോളേജും, മൂന്നാം നിലയിൽ എറണാകുളം മഹാരാജാസ് കോളേജും. അങ്ങനെയാണ് പോയിൻ്റ് നില. ഈ വാർത്തയിലേക്ക് അഞ്ച് വർഷങ്ങൾക്ക് ശേഷം അക്ഷരനഗരിയിലേക്കെത്തിയ എം ജി സർവകലാശാല കലോത്സവത്തെ ആവേശത്തോടെ നെഞ്ചിലേറ്റുകയാണ് യുവതലമുറ. കലാസ്വാദനത്തിനൊപ്പം ഒത്തുചേരലുകളുടെ ഇടം കൂടിയായി മാറുകയാണ് ഈ കലോത്സവമുറ്റങ്ങൾ. വേദി ഉണരും മുൻപേ ഓടിയെത്തുന്നവർ, പുലരുവോളം കലാസ്വാദനത്തിൽ മുഴുകുന്നവർ, തിരക്കിനിടയിലും പിന്തുണ നൽകാൻ കാത്തുനിൽക്കുന്നവർ, അങ്ങനെ നിറഞ്ഞു തുളുമ്പുകയാണ് കലോത്സവ നഗരി. നല്ലൊരു ക്രൗഡ് ഉണ്ട് ഇവിടെ. ഇപ്പൊ ഈ ഒരു സമയമായതുകൊണ്ടാണ് മറ്റേ CMS കോളേജും ബാക്കിയുള്ള കോളേജുകളിലും അവിടെയൊക്കെയാണ് ക്രൗഡ്. രാത്രിയാവുമ്പോ ഈ പറഞ്ഞ പോലെ കൈയോട്ട് പാട്ടും പരിപാടിയൊക്കെ ആയിട്ട് അവിടെ നല്ല ഹ്യൂജ് ക്രൗഡൊക്കെ ഉണ്ട്. ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ചേരുമ്പോൾ തന്നെ ഇപ്പൊ എന്താ വീട്ടിലേക്ക് പോകണമെന്നൊന്നും ഇല്ല, ഇവിടെ നിൽക്കുക എൻജോയ് ചെയ്യുക പൊളിക്കാന്നേ ഉള്ളൂ. ഇനിയിപ്പം സൺഡേ കൊണ്ട് തീരുമല്ലേ, അപ്പൊ അതിനുള്ളിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അത്ര മാക്സിമം എൻജോയ് ചെയ്യാം. സൂപ്പറാ. നിറഞ്ഞ സദസ്സുകൾ പലപ്പോഴും അന്യമായിരുന്നു, എന്നാൽ ഇക്കുറി അങ്ങനെയല്ല. മത്സരങ്ങൾക്കെല്ലാം പൂർണ്ണ പിന്തുണയുമായി കലാസ്വാദകരുണ്ട്. വെറും ഒരു കലോത്സവമല്ല, ജനപങ്കാളിത്തം കൊണ്ട് ഒരു നാടിന്റെ ഉത്സവമായി മാറുകയാണ് അക്ഷരനഗരിയിലെ എം ജി സർവകലാശാല കലോത്സവം. കോട്ടയത്ത് നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.